മുക്കം നഗരസഭയുടെ വാർഷിക പദ്ധതിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അംഗീകാരം നൽകിയതായി ആരോപിച്ച് നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്ലാനിംഗ് കമ്മിറ്റി ആസ്ഥാനത്ത് ധർണ നടത്തി സമരം ജില്ലാ പഞ്ചായത്ത് അംഗം ഐപി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുക്കം നഗരസഭയുടെ 2022 2023 വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ചട്ടപ്രകാരമല്ലെന്ന് ആരോപിച്ചാണ് യുഡിഎഫ് കൗൺസിലർമാർ പ്ലാനിംഗ് ഓഫീസറിന് മുമ്പിൽ ധർണ നടത്തിയത് സർക്കാർ ഉത്തരവ് മറികടന്നാണ് അംഗീകാരം നൽകിയതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ പ്രതിപക്ഷത്തെ 15 കൗൺസിലർമാർ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് ജില്ലാ കളക്ടർ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ സാജു ഡേവിഡിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നൽകിയ പരാതി ശരിവെക്കുന്നതായിരുന്നുവെന്നും എന്നാൽ നിയമപരമായ ഈ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് കലക്ടറുടെ അഭാവത്തിൽ മുക്കം നഗരസഭയുടെ പദ്ധതിക്ക് ഡിപിസി അംഗീകാരം നൽകുകയായിരുന്നുവെന്നും യുഡിഎഫ് കൗൺസിലർമാർ ആരോപിച്ചു സർക്കാർ നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ വരുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകരുതെന്ന് പ്രത്യേകം സർക്കാർ ഉത്തരവുണ്ടായിരിക്കെ ഡിപിസിയിൽ തങ്ങൾക്കുള്ള രാഷ്ട്രീയ മേധാവിത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 4-7 വോട്ടുകൾക്ക് പദ്ധതി അംഗീകരിച്ചതെന്നും യുഡിഎഫ് കൗൺസിലർമാർ പറഞ്ഞു ഈ പദ്ധതിക്ക് ഡിപിസി അംഗീകാരം കൊടുക്കാൻ പാടുള്ളതല്ല എന്ന നിലക്ക് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തെങ്കിലും ആ റിപ്പോർട്ടിനെ പുല്ലുവിലയാക്കിക്കൊണ്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി 4-7 ആളുകൾ വോട്ട് ചെയ്തുകൊണ്ട് ആ പദ്ധതി പാസാക്കുകയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട കലക്ടർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പ്ലാനിംഗ് ഓഫീസർ മൗനം ഭജിച്ചു എന്നുള്ളത് ഞങ്ങൾക്കേറെ പ്രതിഷേധകരമായ കാര്യമാണ് കാരണം ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് നിയമം ഉപദേശിച്ചു കൊടുക്കേണ്ട ആൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസറാണ് എന്നാൽ ഡി പി ഒ മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ മുന്നിൽ വന്ന പദ്ധതി യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് തെറ്റായ റിപ്പോർട്ട് കൊടുക്കുകയും അത് ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളായിട്ടുള്ള CPM നേതാക്കന്മാരായിട്ടുള്ള ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പദ്ധതി രാഷ്ട്രീയപരമായി പാസ്സായി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് കമ്മിറ്റിയിൽ 4 അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും പ്ലാനിംഗ് ഓഫീസറായ TR മായ കമ്മിറ്റിക്ക് നിയമോപദേശം നൽകാതെ മൗനം പാലിച്ചതായും ഇവർ ആരോപിച്ചു ഇതിനെതിരെയാണ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ആസ്ഥാനത്ത് സൂചനാ സമരം നടത്തിയത് സമരം ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ IP രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ ഉപനേതാവ് VD സതീശൻ DCC പ്രസിഡന്റ് പ്രവീൺകുമാർ KPCC സെക്രട്ടറി PM നിയാസ് KC അബു എന്നിവർ സമരകേന്ദ്രം സന്ദർശിച്ചു DCC സെക്രട്ടറി CJ ആന്റണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നാസർ എസ്റ്റേറ്റ് മുക്ക് ബോസ് ജേക്കബ് PM ഷർഫുന്നീസ ടീച്ചർ ദുൽഖിഫിൽ അംബികാമംഗലത്ത് CVM നജ്മ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ മുഹമ്മദ് ഇഷാൽ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു വേണു കല്ലൂരിട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിന് നഗരസഭാ കൗൺസിലർമാരായ ഗഫൂർ കല്ലൂരിട്ടി എം മധുമാസ്റ്റർ MK യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്